നമസ്കാരം, മിഡ് ഡേ ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നേതാക്കളുടെ പിന്തുണയിലല്ല, സാധാരണ പ്രവർത്തകരുടെ മനസാക്ഷിയിലാണ് പ്രതീക്ഷയെന്ന് ശശി തരൂർ. സ്നേഹം തരൂരിനും വോട്ട് കാർഗയ്ക്കുമെന്ന മുരളീധരൻ. സാധാരണക്കാരുമായി തരൂരിന് ബന്ധമില്ലെന്നും വിമർശനം. പാലക്കാട് തങ്കം ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ഡോക്ടർമാരെ ചികിത്സയിൽ നിന്ന് തടയണമെന്ന മരിച്ചവരുടെ ബന്ധുക്കൾ. ഡോക്ടർമാരുടെ അറസ്റ്റുണ്ടായത് സർക്കാർ ഒപ്പം നിന്നതുകൊണ്ടെന്നും ബന്ധുക്കൾ. മരിച്ച അമ്മയുടെയും കുഞ്ഞിന്റെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു. മഹിളാ കോൺഗ്രസ് പ്രവർത്തകയുടെ പീഡന പരാതിയിൽ കോൺഗ്രസ് നേതാവിനെ പുറത്താക്കി. പുറത്താക്കിയത് DCC അംഗം വേട്ടമുക്ക് മധുവിനെ. മധുവിനെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കും. നടപടി കൈരളി ന്യൂസ് വാർത്തയെ തുടർന്ന്. ഉത്തരാഖണ്ഡിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ 25 മരണം. അപകടത്തിൽപ്പെട്ടത് വിവാഹ സംഘം സഞ്ചരിച്ച ബസ്. ഉത്തരാഖണ്ഡിൽ മഞ്ഞുമല ഇടിഞ്ഞു വീണ അപകടത്തിൽപ്പെട്ടവരുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ട സർക്കാർ. മൂന്നാറിൽ വനം വകുപ്പിന്റെ കെണിയിൽ കുടുങ്ങിയ കടുവയ്ക്ക് ആരോഗ്യമില്ലെന്ന വിദഗ്ധ സംഘം. കടുവയുടെ ഇടത് കണ്ണിന് തിമിരബാധ. സ്വാഭാവികര തേടൽ അസാധ്യം. കടുവയെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയേക്കും. വിജയദശമി ദിനത്തിൽ നാടെങ്ങും ആദ്യക്ഷരം കുറിച്ച് കുരുന്നുകൾ. തിരൂർ തുഞ്ചൻ പറമ്പിലും ക്ഷേത്രങ്ങളിലും മറ്റു കേന്ദ്രങ്ങളിലുമായി വിദ്യാരംഭ ചടങ്ങുകൾ. വാർത്തകൾ വിശദമായി നോക്കാം. വലിയ നേതാക്കളുടെ പിന്തുണയിലല്ല പ്രതീക്ഷയെന്ന് ശശി തരൂർ പ്രതികരിച്ചു. സാധാരണ പാർട്ടി പ്രവർത്തകരുടെ പിന്തുണ തേടുകയാണ് ലക്ഷ്യമെന്നും തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞു. പിന്നല്ലാണ്ട് ഇതൊരു സീക്രട്ട് ബാലറ്റ് ആണ്. ഒരു ജനാധിപത്യത്തിൻ്റെ അകത്ത് നമ്മളുടെ ജനങ്ങളുടെ അഭിപ്രായം അറിയാനല്ലേ ഒരു ബാലറ്റ് നടത്തുന്നത്. അതിന് രഹസ്യമായിട്ട് തന്നെ ആൾക്കാർ വോട്ട് ചെയ്യേണ്ടത്. ബാലറ്റ് പേപ്പറിൽ ഒരു അടയാളം കാണുന്ന എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ബാലറ്റ് ബോക്സിനെ ഇവിടുന്ന് സീൽ ചെയ്ത് കഴിഞ്ഞാൽ ഡൽഹിയിലെ സ്ഥാനാർത്ഥികളുടെ മുമ്പ് തുറന്നിട്ട് എല്ലാ ബാലറ്റ് പേപ്പറിനെയും മിക്സ് ചെയ്ത് കലക്കിയിട്ടാണ് ഇവർ എണ്ണാൻ തുടങ്ങുക. അപ്പോൾ ആർക്കൊരു ഭയവും വേണ്ട. ചില സംസ്ഥാനങ്ങളിൽ കൂടുതലോ ചുരുങ്ങിയോ വോട്ടുണ്ട്, അങ്ങനെയൊന്നും ഒരു കണക്കേ ഉണ്ടാവില്ല. ഇത് ജനങ്ങൾക്ക് അവർ സ്വന്തം അഭിപ്രായം അറിയിക്കാനാണ്. ജനങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ ജനങ്ങളല്ല, നമ്മുടെ പാർട്ടി പ്രവർത്തകർക്ക് അവരുടെ അഭിപ്രായം അറിയിക്കാനൊരു അവസരമാണത്. ഇത് നല്ലത് തന്നെ. എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി ബാക്കി എല്ലാ പാർട്ടികൾക്കൊരു ഒരു മാർഗം കാണിക്കുകയാണ്. ഈ രാജ്യത്തിൽ ജനാധിപത്യത്തിൻ്റെ പേരിൽ നമ്മൾ മത്സരിക്കുമ്പോൾ പാർട്ടികളുടെ അകത്തും ഇങ്ങനെ ജനാധിപത്യം വേണ്ടേ? അതാണ് നമ്മൾ ചെയ്യുന്നത്. ആലപ്പുഴയിൽ ഇന്ദിരാഗാന്ധിയുടെ പേരിൽ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ തട്ടിപ്പിനെ കുറിച്ച് DCC അന്വേഷണം ആരംഭിച്ചു. കോൺഗ്രസിന്റെ തട്ടിപ്പ് വാർത്ത പുറത്തു കൊണ്ടുവന്നത് കൈരളി ന്യൂസാണ്. കോൺഗ്രസ് പ്രവർത്തകന് വീട് വെച്ച് നൽകാനായിരുന്നു പണപ്പിരിവ്. പിരിച്ച പണം കൊണ്ട് വാങ്ങിയ സ്ഥലം നേതാവ് സ്വന്തം പേരിലാക്കിയിരുന്നു. വാർത്ത വന്നതോടെ KPCC പ്രസിഡന്റ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് മൂന്നംഗ കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചു. ഷാജഹാൻ ചേരുന്നു വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. ഷാജഹാൻ, എങ്ങനെ അന്വേഷണം പുരോഗമിക്കും? കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നതിന് KPCC പ്രസിഡന്റ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനോട് നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്നംഗ കമ്മീഷനെ നിയമിച്ചത്. ഇവരിപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകന് വീട് വെച്ച് നൽകാനെന്ന പേരിലാണ് ഇന്ദിരാഗാന്ധി ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് നേതാക്കളെ കൂടി അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി വ്യാപകമായ രീതിയിലുള്ള പണപ്പിരിവ് നടത്തിയത്. ഈ പണപ്പിരിവ് നടത്തിയത് വാർത്ത പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നേതൃത്വം തന്നെ നടത്തിയ അന്വേഷണത്തിൽ തട്ടിപ്പ് പുറത്തു വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അന്വേഷണത്തിന് ശേഷം വരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ നേതാക്കൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുമാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്നാൽ ആലപ്പുഴയിലെ നിലവിലെ DCC പ്രസിഡന്റ്, മുൻ DCC പ്രസിഡന്റിന്റെ കാലത്താണ് ഈ തട്ടിപ്പ് നടന്നതെന്നും തനിക്കതുമായിട്ട് ബന്ധമില്ല എന്നൊരു ന്യായം പറഞ്ഞു കഴിയാനാണ് ഇപ്പോൾ നോക്കുന്നത്. പക്ഷേ KPCC പ്രസിഡന്റ് ശക്തമായ നിലപാടുമായിട്ട് നിൽക്കുകയാണ്. കാരണം സാധാരണക്കാരനായിട്ടുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനെ വീട് വെച്ച് നൽകാൻ പണപ്പിരിവ് നടത്തുകയും അത് ഇന്ദിരാക്ഷൻ എന്ന പേരിൽ പണപ്പിരിവ് നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ വാങ്ങിയ സ്ഥലം സ്വന്തം പേരിലോട്ട് നേതാവ് മാറ്റിയ സംഭവമാണ് ഇപ്പോൾ നേതൃത്വത്തെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മൂന്നംഗ കമ്മീഷൻ അന്വേഷണം നടത്തിയത്. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. പീഡന പരാതിയിൽ തിരുവനന്തപുരം DCC അംഗം വേട്ടമുക്ക് മധുവിനെ പാർട്ടി പുറത്താക്കി. കൈരളി വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. പ്രതിയെ സംരക്ഷിക്കാനുള്ള ജില്ലാ നേതൃത്വത്തിന്റെ നീക്കവും പൊളിഞ്ഞു. അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് ഉടൻ നീങ്ങുമെന്നാണ് സൂചന. മഹിളാ കോൺഗ്രസ് പ്രവർത്തകയാണ് മധുവിനെതിരെ പീഡന പരാതി നൽകിയത്. കൂടുതൽ വിശദാംശങ്ങളുമായി വാർത്ത ബ്രേക്ക് ചെയ്ത അനുരാഗ് ചേരുന്നു. അനുരാഗ്, കൈരളി ന്യൂസ് ഇമ്പാക്ട് ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ
കോൺഗ്രസ് പ്രവർത്തകരെ ഇപ്പോൾ പാർട്ടി പുറത്താക്കിയിരിക്കുന്നു. പ്രതി എപ്പോൾ അറസ്റ്റ് ചെയ്യും? എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? മഹിളാ കോൺഗ്രസ് പ്രവർത്തക തനിക്കുണ്ടായ ദുരനുഭവം കെ പി സി സി നേതൃത്വത്തിനും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അധ്യക്ഷനും പരാതിയായി തന്നെ നൽകിയിരുന്നു. എന്നാൽ പ്രതി വേട്ടമുക്ക് മധുവനെ സംരക്ഷിക്കുന്ന സമീപനമാണ് നേതൃത്വം സ്വീകരിച്ചത്. പിന്നീട് കൈരളി വാർത്തയ്ക്ക് പിന്നാലെയാണ് പാർട്ടിയിൽ നിന്ന് മധുവനെ പുറത്താക്കാൻ നേതൃത്വം നിർബന്ധിതമായത്. യുവതിയിൽ നിന്ന് പലതവണ പരാതി പിൻവലിപ്പിക്കാൻ ജില്ലാ നേതാക്കൾ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈ പരാതി പിൻവലിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നായിരുന്നു മധു യുവതിക്ക് അയച്ച ഭീഷണി സന്ദേശം. ഗത്യന്തരമില്ലാതെ യുവതി പൂജപ്പുര പോലീസിലും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. മൊഴി പിൻവലിപ്പിക്കാനും അതുപോലെ തന്നെ കേസുമായി മുന്നോട്ട് പോകാതിരിക്കാനും നേതാക്കൾ ഇപ്പോഴും യുവതിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ഇയാൾക്കെതിരെ അടിയന്തിരമായി നടപടി ഉണ്ടായില്ലെങ്കിൽ ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ടി വരുമെന്നാണ് പോലീസിൽ നൽകിയ പരാതിയിൽ യുവതി ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും കേസിൽ വേട്ടമുക്ക് മധുവനെ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നാണ് ലഭിക്കുന്ന സൂചന. അനുരാഗ്, ഈ യുവതിയുമായി അനുരാഗ് ബന്ധപ്പെടുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? യുവതി എന്താണ് പ്രതികരിക്കുന്നത്? പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നേതാക്കൾ യുവതിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു അനുകൂല നിലപാടിലാണ്, ഇപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ആശങ്കയിലാണ് യുവതി ഇപ്പോൾ തുടരുന്നത്. പരാതിയുമായി മുന്നോട്ട് പോകണമോ അല്ലെങ്കിൽ പിൻവലിക്കണമോ എന്നുള്ള ആശങ്കയാണ് യുവതി ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് നേതാക്കൾ ഈ പരാതി പിൻവലിപ്പിക്കാനായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ്. എന്നാൽ അത് യുവതി സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും ആദ്യം ഇത്തരത്തിൽ അടിയന്തിരമായി നടപടി ഉണ്ടായില്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് പരാതി നൽകിയ യുവതി ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന ഒരു ആശങ്കയിൽ തുടരുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ഈ കോൺഗ്രസ് നേതൃത്വം നേതാക്കൾ ഇത്തരത്തിൽ യുവതിയെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്, യുവതിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നുള്ളതിൽ ഏറ്റവും വലിയ തെളിവ്. ശരി അനുരാഗ്, വ്യക്തമാണ്. മറ്റൊരു വാർത്തയിലേക്ക്. തന്റെ വോട്ട് മല്ലികാർജുൻ ഖാർഗേക്ക് എന്ന് വ്യക്തമാക്കി കെ മുരളീധരൻ. തരൂരിനോട് സ്നേഹമുണ്ട്, പക്ഷേ വോട്ട് ഖാർഗേക്കാണ്. ശശി തരൂരിന് സാധാരണ പ്രവർത്തകരുമായി ബന്ധമില്ലെന്നും മുരളീധരൻ വിമർശിച്ചു. തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ എന്നെപ്പോലുള്ളവരൊരു വീക്ഷണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിലെ എലൈറ്റ് ക്ലാസ്സാണ് ബി ജെ പിയോടൊപ്പം നിൽക്കുന്നത് പൂർണ്ണമായിട്ട്. എന്നാൽ ജാതിയും മതവും പറഞ്ഞ് സാധാരണക്കാരെ ഭിന്നിപ്പിച്ച് വോട്ട് നേടുകയാണ് ബി ജെ പി. അപ്പോൾ ഈ വോട്ട് കിട്ടാൻ മാത്രമേ ജാതിയും മതവും ഉള്ളൂ. വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഗുണ അദാനിക്കും അംബാനിക്കൊക്കെയാണ്. സാധാരണ ജനങ്ങളുടെ മനസ്സറിയുന്ന ഒരാൾ അധ്യക്ഷനാവണമെന്നാണ് എന്നെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നത്. അത് താഴെ തട്ട് മുതൽ ഉയർന്നു വന്ന സ്വന്തം അധ്വാനം കൊണ്ട് ഉയർന്നു വന്ന ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് നല്ലത് എന്നാണ് എന്നെപ്പോലുള്ളവർ അഭിപ്രായം. ഇങ്ങനെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ തന്നെ പ്രതികരണം. തരൂരിനോട് സ്നേഹമുണ്ട്, പക്ഷേ വോട്ട് ചെയ്യുക മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കായിരിക്കും എന്നാണ് ഇപ്പോൾ കെ മുരളീധരൻ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മറ്റൊരു വാർത്ത നോക്കാം. കാരക്കാമല കോൺവെന്റിലെ വിവേചനങ്ങൾക്കെതിരെ സിസ്റ്റർ ലൂസി കളപ്പുര തുടങ്ങിയ സത്യാഗ്രഹ സമരം തുടരുന്നു. വെള്ളമുണ്ട പോലീസ് മദർ സുപ്പീരിയറുമായി ചർച്ച നടത്തിയെങ്കിലും പരിഹാരം കണ്ടെത്താനായില്ല. സിസ്റ്റർ ലൂസി കളപ്പുര കാരക്കാമല എസ് സി സി മഠത്തിന് മുന്നിൽ സത്യാഗ്രഹമിരിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 8 ദിവസങ്ങൾ പിന്നിടുകയാണ്. മഠത്തിൽ നിന്ന് തന്നെ പുറത്താക്കാനുള്ള നീക്കങ്ങളിലും വിവേചനങ്ങളിലും പ്രതിഷേധിച്ചാണ് ലൂസി കളപ്പുര സമരം തുടങ്ങിയത്. മഠത്തിൽ നിന്ന് ഭക്ഷണം നൽകുന്നില്ലെന്നും താമസിക്കുന്ന മുറിയിലെ വാതിലുകൾ തകർത്തെന്നുമാണ് പരാതി. വെള്ളമുണ്ട പോലീസ് മഠം അധികൃതരുമായി ചർച്ച നടത്തിയെങ്കിലും സിസ്റ്ററുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. മദർ സുപ്പീരിയർ സത്യാഗ്രഹ സമരം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് സിസ്റ്റർ ലൂസി കളപ്പുര കുറ്റപ്പെടുത്തി. വരാന്ത നിറച്ച് ക്യാമറയാണ് ഞാൻ നടക്കുന്ന ഭാഗത്തൂടെ. അതുപോലെ മഠം കൊട്ടി അടയ്ക്കുന്ന കുറെ സ്ഥലം അടച്ചു, പുതിയ പുതിയ പണികൾ, പുതിയ വാതിലുകൾ വെക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അങ്ങനെ എല്ലാം കൊണ്ട് ഭയങ്കരമായൊരു അരക്ഷിതാവസ്ഥ വന്ന സമയത്ത് കോടതി വിധി വീണ്ടും അത് പ്രാബല്യത്തിൽ തന്നെ കൊണ്ടുവരണം. അതെൻ്റെ ഒരു ആവശ്യമാണ്. ഒരു മനുഷ്യവ്യക്തി എന്ന നിലയിൽ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ഒരു ആവശ്യമാണ്. എനിക്കത് അല്ലാതെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, വലിയ സന്തോഷത്തോടെയല്ല, വളരെ പിന്നെ വലിച്ചെഴുക്കപ്പെടുകയാണ് ഈ സാഹചര്യത്തിലേക്ക്. അതിന് കാരണക്കാർ എഫ് സി സിയിലെ അധികാരികളും ഈ കോൺവെന്റിലെ സിസ്റ്റേഴ്സുമാണ്. ഇത് 2ാം തവണയാണ് ലൂസി കളപ്പുര മഠത്തിന് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുന്നത്. സഭയിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ സിസ്റ്റർ നൽകിയ ഹർജിയിൽ അന്തിമവിധി വരുന്നതുവരെ മഠത്തിൽ തുടരാമെന്ന് മാനന്തവാടി മുൻസിഫ് കോടതിയുടെ ഉത്തരവുണ്ട്. കൈരളി ന്യൂസ്, വയനാട്.
ഉത്തരാഖണ്ഡിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ വൻ ദുരന്തം. വിവാഹ സംഘം സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ട 25 പേർ മരിച്ചു. പരുക്കുകളോടെ 21 പേരെ രക്ഷപ്പെടുത്തി. അതേസമയം ഇന്നലെ ഉത്തരാഖണ്ഡിൽ ഉണ്ടായ ഹിമപാത അപകടത്തിൽപ്പെട്ടവരുടെ പേരുവിവരങ്ങൾ സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി വിഷ്ണു ചേരുന്നു. വിഷ്ണു, വടക്കേന്ത്യയിലൊക്കെ തന്നെ ദസറ ആഘോഷങ്ങൾ നടക്കുന്നൊരു വേളയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ദാരുണ സംഭവം വരുന്നത്. 25 മരണം അപകടത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? കീർത്തി, ഇന്നലെ രാത്രിയോട് കൂടിയായിരുന്നു ഉത്തരാഖണ്ഡിലെ പൗരി ഗഡ്വാൾ ജില്ലയിൽ അവിടുത്തെ മലയിടുക്കിലേക്ക് വിവാഹ സംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞ അപകടമുണ്ടാകുന്നത്. ഈ അപകടത്തിൽ 25 പേർക്കാണ് ജീവൻ നഷ്ടമായിട്ടുള്ളത്. 21 പേരെ രക്ഷപ്പെടുത്തുകയും പരിക്കുകളോടുകൂടി ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചികിത്സ പുരോഗമിക്കുകയാണ്. പക്ഷേ പലരുടെയും നില ഗുരുതരമാണ് എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു മരണസംഖ്യ ഉയരാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ദസറ ആഘോഷിക്കുന്ന വേളയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഉത്തരാഖണ്ഡിൽ ദാരുണമായിട്ടുള്ള രണ്ട് അപകടങ്ങൾ ഉണ്ടായത്. ഒന്ന് നമ്മളിപ്പോൾ സൂചിപ്പിച്ച ബസ് അപകടമാണെങ്കിൽ രണ്ടാമത്തേത് കഴിഞ്ഞ ദിവസം ഹിമപാതത്തിൽപ്പെട്ട് 41 സംഘം ഹിമപാതത്തിൽപ്പെട്ടിരുന്നു. അതിൽ 10 പേർ മരിച്ചതായിട്ടും 4 പേരുടെ മൃതദേഹം ഇതുവരെ പുറത്തെടുക്കാൻ കഴിഞ്ഞതുമായിട്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണമാണ് പുറത്തു വന്നിട്ടുള്ളത്. അതോടൊപ്പം 14 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത്. ഇന്ന് 6 പേരെയാണ് രക്ഷപ്പെടുത്തിയത്. മറ്റുള്ളവർക്കായിട്ടുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി തെരച്ചിൽ ഉണ്ടായിരുന്നെങ്കിലും രാത്രിയോടുകൂടി തെരച്ചിൽ നിർത്തിവെക്കുന്ന സാഹചര്യമായിരുന്നു. കാരണം പ്രദേശത്ത് മഞ്ഞുവീഴ്ച കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ഒരു തെരച്ചിൽ നടന്നിരുന്നില്ല. ഇന്ന് വീണ്ടും അവർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം നിലവിൽ ഈ 41 പേരുടെയും പേരുവിവരങ്ങൾ ഉത്തരാഖണ്ഡ് സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. ഭൂരിപക്ഷം ആളുകളും ഉത്തരാഖണ്ഡിൽ നിന്ന് തന്നെയുള്ളതാണ്. അതോടൊപ്പം തമിഴ്നാട്, തെലുങ്കാന, കർണാടക, ആസാം, പശ്ചിമബംഗാൾ, ബീഹാർ, ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളും ഈ 41 സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കീർത്തി. മറ്റൊരു വാർത്തയിലേക്ക്. തങ്കം ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് അമ്മയും പിഞ്ചുകുഞ്ഞും മരിച്ച സംഭവത്തിൽ സർക്കാരിന്റെ സഹകരണം കൊണ്ടാണ് ഡോക്ടർമാരുടെ അറസ്റ്റ് ഉണ്ടായതെന്ന് ബന്ധുക്കൾ. കേസിൽ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ 3 ഡോക്ടർമാരും രോഗികളെ ചികിത്സിക്കുന്നത് തടയണം. ഡോക്ടർമാരെ ന്യായീകരിക്കുന്ന അയമേ നിലപാട് തിരുത്തണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ഈ ഒരു അന്വേഷണത്തിലും അതുപോലെ തന്നെ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുള്ള നടപടികളിലും വളരെ വേഗത്തിൽ തന്നെ സ്വീകരിച്ച നടപടികളിലും തൃപ്തരാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ നടപടികൾ ശിക്ഷ കിട്ടുന്നവർ ആ ഉത്തരവാദികളായിട്ടുള്ള ഡോക്ടർമാർക്കും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനും തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടുന്നത് വരെ ഞങ്ങൾ ഇതിന്റെ ബാക്കിൽ ഉണ്ടാവും. സ്വാലെ ചേരുന്നു. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി സ്വാലയ. സർക്കാർ നടപടിയിൽ നന്ദി പറഞ്ഞുകൊണ്ടാണ് കുടുംബം ഇപ്പോൾ ആ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചത്. കുടുംബത്തിന്റെ മറ്റു പ്രതികരണങ്ങളൊക്കെ ഇതേ രീതിയിലാണ്. കീർത്തി, ജൂലൈ 2 പാലക്കാട് തങ്കം ആശുപത്രിയിൽ നവജാത ശിശു മരിച്ചത്. ജൂലൈ 4 അമ്മയും മരിച്ചു. 2 മരണങ്ങളിലും ചികിത്സാ പിഴവുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ഇത് ശരിവയ്ക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ലഭിച്ചത്. പ്രസവത്തിന് വാക്വം ഉപയോഗിച്ചതുകൊണ്ട് ഗർഭപാത്രത്തിന് പരിക്കേൽക്കുകയും തുടർന്നുണ്ടായ രക്തസ്രാവവുമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഈ യൂട്രസിൻ പോസ്റ്റ്മോർട്ട സമയത്ത് എത്തിക്കുന്നതിന് പോലും ആശുപത്രി അധികൃതർ തടസ്സം നിന്നിരുന്നു, വിസമ്മതിച്ചിരുന്നു. പിന്നീട് യുവതിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായതിനു ശേഷമാണ് നീക്കം ചെയ്ത യൂട്രസിനെത്തി പരിശോധന നടത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ ഈ 2 മരണങ്ങളിലും ചികിത്സാ പിഴവുണ്ടെന്ന് കഴിഞ്ഞ ദിവസം മെഡിക്കൽ ബോർഡിൻ്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഈ 3 ഡോക്ടർമാരെയും അറസ്റ്റ് ചെയ്തിരുന്നത്. ഡോക്ടർ അജിത്ത്, ഡോക്ടർ നിള, ഡോക്ടർ പ്രിയദർശിനി തുടങ്ങി 3 ഡോക്ടർമാരെയും ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട ഈ കുടുംബം പൂർണ്ണ തൃപ്തരാണെന്നാണ് പറഞ്ഞത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒപ്പം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും സഹകരണമുണ്ടായി, പിന്തുണയുണ്ടായി. അതുകൊണ്ടാണ് IMA പോലുള്ള സംഘടനകളും ആശുപത്രി അധികൃതരുമെല്ലാം വലിയ പിന്തുണ നൽകിയിട്ടും അറസ്റ്റിലേക്ക് ഉൾപ്പെടെ എത്തിയത്. ഈ ബന്ധുക്കൾ മരണത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയെ സമീപിച്ചിരുന്നു. മുഖ്യമന്ത്രി സത്യസന്ധമായ അന്വേഷണം ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ട്
വരെ ഈ ബന്ധുക്കൾ കാത്തിരുന്നത്. ഈ റിപ്പോർട്ട് ഈ ബന്ധുക്കൾക്ക് അനുകൂലമായി ഇവർ ആരോപിച്ച കാര്യങ്ങൾ, ഈ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം ശരിവെക്കുന്ന ഒരു റിപ്പോർട്ടാണ് മെഡിക്കൽ ബോർഡിൻ്റെ പരിശോധനകളിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സമാന രീതിയിലായിരുന്നു. ഇതേ തുടർന്നാണ് ഈ ഒരു അന്വേഷണത്തിലേക്ക് അറസ്റ്റിലേക്ക് പോയത്. ഈ ഡോക്ടർമാരെ ഈ ഒ പി ഉൾപ്പെടെ ഈ ആശുപത്രിയിൽ, തങ്കം ആശുപത്രിയിൽ ഇപ്പോഴും ഇവർ രോഗികളെ ചികിത്സിക്കുന്നുണ്ട്, ഗൈനക്കോളജി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് വിലക്കണമെന്നാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. കീർത്തി. ശരി സ്വാലി. മൂന്നാർ നെയ്മക്കാട് വനം വകുപ്പിന്റെ കെണിയിൽ കുടുങ്ങിയ കടുവയ്ക്ക് ആരോഗ്യമില്ലെന്ന് വിദഗ്ധ സംഘം. കടുവയെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയേക്കും. ഇടത് കണ്ണിന് തിമിരബാധയുണ്ടെന്നും സ്വാഭാവിക ഇരതേടൽ അസാധ്യമെന്നും പരിശോധിച്ച ഡോക്ടർമാർ വിലയിരുത്തി. വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച കടുവ തന്നെയെന്ന വനം വകുപ്പും സ്ഥിരീകരിച്ചിരുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ പഴക്കടയിൽ നിന്നും മാമ്പഴം മോഷ്ടിച്ച കേസിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി. ഇടുക്കി എയർ ക്യാമ്പിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ വണ്ടാൻപതാൽ സ്വദേശി പി വി ഷിഹാബിനെ സസ്പെൻഡ് ചെയ്തു. ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയാണ് ഉത്തരവിറക്കിയത്. കാഞ്ഞിരപ്പള്ളി പോലീസ് ഷിഹാബിനെതിരെ കേസും എടുത്തിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി ടൗണിൽ പഴക്കട നടത്തുന്ന നാസറിന്റെ പരാതിയിലാണ് കേസ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയ ഷിഹാബ് കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിക്കാണ് 10 കിലോ മാമ്പഴം മോഷ്ടിച്ചത്. അറിവിന്റെ ലോകത്ത് ആദ്യാക്ഷരം കുറിക്കാൻ മലയാള ഭാഷാ പിതാവിന്റെ മണ്ണായ തിരൂർ തുഞ്ചംപറമ്പിൽ ആയിരക്കണക്കിന് കുരുന്നുകളെത്തി. വിപുലമായ ക്രമീകരണങ്ങളാണ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മലയാള ഭാഷാ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ജനിച്ച തിരൂർ തുഞ്ചൻപറമ്പിൽ ഇത്തവണ നിരവധി കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിക്കാൻ എത്തിയത്. കഴിഞ്ഞ 2 വർഷമായി കോവിഡ് പ്രതിസന്ധിയിൽ ഇവിടെ വിദ്യാരംഭ ചടങ്ങുകൾ പേരിന് മാത്രമായിരുന്നു. പുലർച്ചെ മുതൽ വലിയ നിരയാണ് ഉണ്ടായിരുന്നത്. പ്രധാനമായും 2 ഇടങ്ങളിലാണ് ഇവിടെ വിദ്യാരംഭം ക്രമീകരിച്ചിരിക്കുന്നത്. കൃഷ്ണശില മണ്ഡപത്തിൽ പാരമ്പര്യ എഴുത്താശാന്മാരുടെ നേതൃത്വത്തിലും സരസ്വതി മണ്ഡപത്തിൽ സാഹിത്യകാരന്മാരുടെ നേതൃത്വത്തിലുമാണ് വിദ്യാരംഭം. കെ പി രാമനുണ്ണി, കെ പി സുധീര തുടങ്ങി 20-ലേറെ സാഹിത്യകാരന്മാരും എഴുത്താശാന്മാരും ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. വളരെ ഒരു മനസ്സ് പ്രസന്നമായ ഒരു കൊല്ലമാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ശ്രേഷ്ഠമായ ഈ ഒരു ചടങ്ങ് പോലും നമുക്ക് നടത്താൻ പറ്റാതെ മഹാമാരി നമ്മളെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. ഈ വർഷം ഇപ്പോൾ അതിന് പകരം കൂടി ആൾക്കാർ ഉന്മേഷത്തോടുകൂടി കുട്ടികളായി വരുന്നു. മാത്രമല്ല, കഴിഞ്ഞ 2 കൊല്ലം തുഞ്ചംപറമ്പിൽ വെച്ച് ശരിക്കും നടത്താൻ പറ്റില്ല എന്ന് വിചാരിച്ച് നീട്ടിവെച്ചവരുണ്ട് കുട്ടികളുടെ വിദ്യാരംഭം. അവരൊക്കെ നല്ലോണം സംസാരിക്കുന്ന കുട്ടികളായി ഇവിടെ എത്തിയിരിക്കുന്നു. കളിച്ചിരിയായും കരച്ചിലായും കുരുന്നുകൾ അക്ഷരലോകത്ത് പിച്ചവെച്ചു. ഞങ്ങൾക്കിവിടെ ഈ തുഞ്ചൻപറമ്പിൽ വെച്ചിട്ടാണ് കുട്ടികൾക്ക് അരിശ്രീ എഴുതാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതര ജില്ലകളിൽ നിന്നും തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഉൾപ്പെടെ മലയാളികൾ കുട്ടികളെ എഴുത്തിനിരുത്താൻ എത്തിയിരുന്നു. കവികളുടെ വിദ്യാരംഭത്തിനും തുഞ്ചൻ്റെ മണ്ണിൽ തുടക്കം കുറിച്ചു. ജയേഷ്വിലോടിക്കൊപ്പം തിരൂർ തുഞ്ചൻപറമ്പിൽ നിന്ന് സമീർ വഴങ്ങോട്. മദ്യപാന തർക്കത്തെ തുടർന്ന് കോഴിക്കോട് അതിഥി തൊഴിലാളിയെ സുഹൃത്തുക്കൾ ചേർന്ന് കൊല്ലപ്പെടുത്തി. അസം സ്വദേശിയും കൊയിലാണ്ടി ഹാർബറിലെ തൊഴിലാളിയുമായ ദുലിരാജാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്തുക്കളായ 2 അസം സ്വദേശികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബെൽറ്റ് കഴുത്തിൽ മുറുക്കിയായിരുന്നു കൊലപാതകമെന്ന് പോലീസ് അറിയിച്ചു. കൊയിലാണ്ടി ഹാർബറിന് സമീപം മായൻകടപ്പുറത്ത് രാത്രി 12 മണിയോടെയാണ് സംഭവം. അസം സ്വദേശികളും ഹാർബർ തൊഴിലാളികളുമായ 3 പേരും ചേർന്ന് മദ്യപിച്ചുണ്ടായ തർക്കമാണ് ദുലിരാജിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. കടപ്പുറത്തെ പാറക്കെട്ടിന് സമീപം ബഹളം കെട്ടെത്തിയ നാട്ടുകാരാണ് ഒരാൾ കമിഴ്ന്ന് കിടക്കുന്നത് കണ്ടത്. പോലീസെത്തി ഉടൻ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോലീസെത്തിയ ഉടൻ കൂടെയുണ്ടായിരുന്ന 2 പേർ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഒരാൾ കടലിൽ ചാടി. പോലീസുകാരും നാട്ടുകാരും ചേർന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു. മറ്റൊരാളെ തിരച്ചിലിനൊടുവിൽ പിടികൂടി. അസം സ്വദേശികളും ഹാർബറിലെ തന്നെ തൊഴിലാളികളുമായ മനോരഞ്ജൻ, ലക്ഷി എന്നിവരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. ബെൽറ്റ് കഴുത്തിൽ മുറുക്കിയാണ് ദുലിരാജിനെ സുഹൃത്തുക്കൾ ചേർന്ന് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് അറിയിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്. ഒളിമ്പ്യൻ ശ്രീശങ്കറിനെ മന്ത്രി മുഹമ്മദ് റിയാസ് വീട്ടിലെത്തി അനുമോദിച്ചു. ശ്രീശങ്കറിന് സംസ്ഥാന സർക്കാർ ജോലി നൽകുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു. രാവിലെ 10 മണിക്കാണ് മന്ത്രി മുഹമ്മദ് റിയാസ് യാക്കരയിലെ ശ്രീശങ്കറിന്റെ വീട്ടിലെത്തിയത്. കോമൺവെൽത്ത് ഗെയിംസിലെ വെള്ളി മെഡൽ നേട്ടത്തിൽ മന്ത്രി ശ്രീശങ്കറിനെ അഭിനന്ദിച്ചു. പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ പ്രതീക്ഷയാണ് ശ്രീശങ്കറെന്ന് മന്ത്രി പറഞ്ഞു. ശ്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ നിലയിലുമുള്ള പ്രതീക്ഷയാണ്. പാരീസ് ഒളിമ്പിക്സിലെ നമ്മുടെ പ്രതീക്ഷയാണ് ശ്രീ. ആ നിലയിൽ ഒരു യുവ പ്രതിഭയാണ്. നാളെ പാരീസ് ഒളിമ്പിക്സിൽ നമ്മളേറെ പ്രതീക്ഷയോടുകൂടി ഒറ്റുനോക്കുകയാണ് ശ്രീയെ.
സംസ്ഥാന സർക്കാർ ശ്രീശങ്കറിന് ജോലി നൽകുന്നതിനായെടുത്ത തീരുമാനങ്ങൾ വേഗത്തിലാക്കും. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ തന്നെ ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ബന്ധപ്പെട്ടവർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെടുത്തിയിട്ടുണ്ട്, അതിന്റെ സ്റ്റാറ്റസ് കൂടി നോക്കി ഇടപെടാവുന്നതാണ്. CPIM ജില്ലാ സെക്രട്ടറി ഇ.എൻ. സുരേഷ് ബാബു, DYFI ഭാരവാഹികൾ തുടങ്ങിയവരും മന്ത്രിയോടൊപ്പം ശ്രീശങ്കറിന്റെ വീട്ടിലെത്തി. കൈരളി ന്യൂസ്, പാലക്കാട്. പത്തനംതിട്ട പന്തളത്ത പശുവിന് പേവിഷബാധയെന്ന സംശയം. തെക്കേ മണ്ണിൽ സന്തോഷ് കുമാറിന്റെ പശുവാണ് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത്. അതേസമയം പശുവിന് പേവിഷബാധ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ അറിയിച്ചു. കൈപ്പുഴ തെക്കേ മണ്ണിൽ സന്തോഷ് കുമാറിന്റെ പശുവിനാണ് പേവിഷബാധയുടെ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത്. വെള്ളിയാഴ്ച മുതലാണ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. പിന്നീട് കഴിഞ്ഞ 3 ദിവസമായി പശു തീറ്റയെടുക്കുന്നില്ല. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ മൃഗാശുപത്രിയിൽ വിവരമറിയിച്ചു. അത് കഴിഞ്ഞ വെള്ളിയാഴ്ച അതിന് വൈകിട്ട് നമ്മൾ അടിക്കാൻ ചെന്നപ്പോഴാണ് ഇവിടെ കുത്തുന്നവളല്ല, കുത്താൻ വരുന്ന പോലെ കൊന്നു വന്നത്. പിന്നെ എന്തെങ്കിലും വല്ലാത്തൊരു ശബ്ദം ഉണ്ടാക്കി. ഞങ്ങൾ അപ്പോൾ സാറിന് ഡോക്ടറെ കുളവണ്ട ഡോക്ടറെ വിളിച്ച് പറയുമ്പോൾ സാറ് രാവിലെ വന്ന് തന്നെ വന്ന് നോക്കിയിട്ട് സാറ് പറയും ഇതിൻ്റെ ലക്ഷണം ആരും അടുത്ത് പോകണ്ട, ചുവയിൽ കെട്ടിയിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. 2.5 വയസ്സുള്ള പശു 6 മാസം ഗർഭിണിയാണ്. പശു പേവിഷബാധയുടെ രോഗലക്ഷണങ്ങൾ കാണിച്ച സാഹചര്യത്തിൽ സ്ഥലത്തെ മറ്റു മൃഗങ്ങളെയും മൃഗസംരക്ഷണ വകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. സമീപ പ്രദേശങ്ങളിൽ പേവിഷബാധ ലക്ഷണങ്ങളുള്ള നായ്ക്കളെ കണ്ടതായും അറിവില്ലെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം സന്തോഷിന്റെ പശുവിന് പേവിഷബാധ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ പറഞ്ഞു. കൈരളി ന്യൂസ്, പത്തനംതിട്ട. സൈബർ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലായി 105 ഇടങ്ങളിൽ CBI പരിശോധന. CBIയുടെ സൈബർ വിംഗാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. US ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ഇന്റർപോൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് CBI പരിശോധന നടത്തിയത്. വ്യാജ ഫോൺ വിളികൾ നടത്തി ഇന്ത്യയിലെ ചില കോൾ സെന്ററുകൾ US പൗരന്മാരിൽ നിന്നും പണം തട്ടുന്നതായി FBI ഇന്റർപോളിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് CBIയുടെ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായുള്ള വിഭാഗം അന്വേഷണം ആരംഭിച്ചത്. 1.5 വർഷത്തിനിടയിൽ കേരള പോലീസ് ദാനം നൽകിയത് 16,000 യൂണിറ്റ് രക്തം. പോൾ ബ്ലഡ് എന്ന ഓൺലൈൻ സേവനത്തിലൂടെയാണ് രക്തം നൽകിയത്. ഇതുവരെ 30,000-ലധികം ദാതാക്കൾ പോൾ ബ്ലഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ രക്തത്തിനായി കേരള പോലീസ് ആരംഭിച്ച പോൾ ബ്ലഡ് എന്ന ഓൺലൈൻ സേവനത്തിലൂടെയാണ് രക്തം ദാനം ചെയ്യുന്നത്. 1.5 വർഷത്തിനിടയിൽ നൽകിയത് 16,000 യൂണിറ്റ് രക്തം. കേരള പോലീസിന്റെ മൊബൈൽ ആപ്ലിക്കേഷനായ പോൾ ആപ്പിന്റെ സഹായത്തോടുകൂടിയാണ് പ്രവർത്തനം. ഇതുവരെ 34,172 ദാതാക്കൾ പോൾ ബ്ലഡിൽ രജിസ്റ്റർ ചെയ്തു. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന പോൾ ബ്ലഡിൽ ആർക്കും അംഗങ്ങളാകാം. പേരൂർക്കട SAP ക്യാമ്പിൽ ഇതിനായി കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. പോൾ ബ്ലഡ് എന്ന വിഭാഗം തിരഞ്ഞെടുത്ത് രക്തം നൽകാൻ ഡോണർ എന്ന രജിസ്ട്രേഷൻ ഫോറം പൂരിപ്പിക്കണം. രക്തം ആവശ്യമുള്ളവർ റെസിപ്പിയന്റ് എന്ന ഫോറമാണ് പൂരിപ്പിക്കേണ്ടത്. രജിസ്ട്രേഷൻ പൂർത്തിയായാൽ കൺട്രോൾ റൂമിൽ നിന്നും ആവശ്യക്കാരെ പോലീസ് ബന്ധപ്പെടും. നിരവധി പേർക്കാണ് ഇതിനോടകം പോലീസ് സേവനം ഉപകാരപ്പെട്ടത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. തെരുവ് നായ്ക്കളുടെ വന്ധ്യംകരണത്തിനായി അത്യാധുനിക സൗകര്യങ്ങളോടുള്ള ABC സെന്റർ ഒരുക്കി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്. പടിയൂർ കല്യാട് പഞ്ചായത്തിലെ ഊരത്തൂരിലാണ് ആനിമൽ ബർത്ത് കൺട്രോൾ സെന്റർ തുറന്നത്. തെരുവ് നായ്ക്കളെ കൊന്നൊടുക്കുന്നവരെ കർശനമായി നേരിടുമെന്നും തെരുവ് പട്ടിശല്യം നിയന്ത്രിക്കാൻ ജനകീയവും കൂട്ടായ്മയുള്ള ഇടപെടലുകളാണ് വേണ്ടതെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി MP രാജേഷ് പറഞ്ഞു. അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്ററും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയാണ് കണ്ണൂർ ഊരത്തൂരിൽ ABC സെന്റർ തുറന്നത്. പ്രീ ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് മുറികൾ, ജീവനക്കാർക്കുള്ള ഡോർമെറ്ററി, ABC ഓഫീസ്, സ്റ്റോർ, മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. പ്രീ ഫാബ്രിക്കേറ്റഡ് രീതിയിലാണ് കെട്ടിടം നിർമ്മിച്ചത്. 100 നായ്ക്കളെ പാർപ്പിക്കാനുള്ള കൂടുകളുമുണ്ട്. ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ ഇവിടെ എത്തിച്ച് വന്ധ്യംകരിക്കും. വാക്സിനേഷനും ABCയും ഉൾപ്പെടെയുള്ളവയാണ് തെരുവ് നായ നിയന്ത്രണത്തിലുള്ള ഫലപ്രദമായ മാർഗങ്ങളെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. തെരുവ് പട്ടികളെ കൊന്നൊടുക്കുന്നവരെ കർശനമായി നേരിടും. അവർക്ക് പ്രത്യേക അജണ്ടയുണ്ട്. സംസ്ഥാനത്തെ ഇകഴ്ത്തിക്കാട്ടാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. പട്ടിയെ കൊന്നുകളയുക എന്നുള്ളതിന് പരിഹാരമല്ല. അങ്ങനെ ചിലർ ഇപ്പോൾ ഉത്സാഹിച്ചിറങ്ങിയിട്ടുണ്ട്. അതൊക്കെ കർശനമായി തന്നെ നിയമപരമായി തന്നെ നേരിടും. അതൊന്നുമല്ല അതിനുള്ള പരിഹാരം. അങ്ങനെയൊന്നും ഈ പ്രശ്നം പരിഹരിക്കാനും പറ്റില്ല. പ്രശ്നത്തിനുള്ള പരിഹാരം ശാസ്ത്രീയമായിട്ടേ സാധ്യമാവുകയുള്ളൂ. അത് ഈ 2 മാർഗങ്ങളാണ്. അതിനോട് സഹകരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോഴേക്കും വലിയ പ്രചരണം നടക്കുകയാണ്. കേരളത്തിന് പുറത്താണ് വലിയ പ്രചരണം. അത്തരം പ്രചരണം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഉണ്ടെന്നാണ് തോന്നുന്നത്. ചിലർ
ചിലയിടത്തൊക്കെ പട്ടിയെ കൊല്ലുന്നത്. എ ബി സി പദ്ധതി നടപ്പാക്കുന്നത് തുടരാൻ കുടുംബശ്രീയെ അനുവദിക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. കെ കെ ശൈലജ ടീച്ചർ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ജനപ്രതിനിധികൾ, തദ്ദേശ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കണ്ണൂർ. മുൻകൂട്ടി അറിയിക്കാതെ കല്ലിന് അന്യായമായി വില കൂട്ടിയെന്നാരോപിച്ച് ക്വാറി ഉടമയ്ക്കെതിരെ അങ്കമാലിയിൽ മിനി ലോറി ഉടമകളുടെയും തൊഴിലാളികളുടെയും പ്രതിഷേധം. പൊടുന്നനെ കല്ലിന് വൻതോതിൽ വില കൂട്ടിയതോടെ ലോറികൾ ലോഡ് കയറ്റാൻ തയ്യാറായില്ല. പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ അങ്കമാലി പോലീസ് ഇടപെട്ട് ഇന്ന് ആ മധ്യസ്ഥ ചർച്ചയ്ക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. അങ്കമാലി പുളിയനത്തെ സാൻഡ്രോക്ക് അസോസിയേറ്റ്സ് ക്വാറിയിലാണ് കല്ലിന് വില വർദ്ധിപ്പിച്ചതിനെതിരെ ലോറി ഉടമകളും തൊഴിലാളികളും പ്രതിഷേധിച്ചത്. ഒരു ലോഡ് കല്ലിന് 2,400 രൂപയായിരുന്നത് പൊടുന്നനെ 600 രൂപ വർദ്ധിപ്പിച്ച് 3,000 രൂപയാക്കിയെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. നിലവിലുള്ള വിലയുടെ അടിസ്ഥാനത്തിൽ കെട്ടിട നിർമ്മാതാക്കളുമായി കരാർ ഉറപ്പിച്ച ശേഷമാണ് ലോറി ഉടമകൾ പാറമടയിലെത്തി കല്ലുകൾ വാങ്ങി എത്തിച്ചു നൽകുന്നത്. എന്നാൽ ഇതിന് വിരുദ്ധമായി ക്വാറി ഉടമ അപ്രതീക്ഷിതമായി കല്ലിന് വില കൂട്ടിയത് മിനി ലോറി ഉടമകളെയും തൊഴിലാളികളെയുമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടിലാക്കുന്നതെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. ഇത് ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളോ ഇല്ലാതെയാണ് ഇവർ ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞങ്ങളിവരായിട്ട് ഒരു ചർച്ച പോലും ചോദിച്ചിട്ട് ഇവർ വെറും ഗുണ്ടായുസായിട്ട്, ഇന്നലെ ഞങ്ങൾ ഇവിടെ കല്ലെടുക്കാൻ വന്നപ്പോൾ ഞങ്ങൾക്ക് ആർക്കും കല്ല് തന്നില്ല. ഇവർ ഇവിടെ നടക്കുന്ന ബാക്കിയെല്ലാ കാര്യങ്ങളിലും ഞങ്ങളിവരായിട്ട് സഹകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കല്ല് വിലവർദ്ധനവ് മാത്രം ഞങ്ങളായിട്ട് സംസാരിക്കാതെ ഇന്ന് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഞങ്ങൾ ശക്തമായ പ്രതിഷേധത്തിലാണ് എല്ലാവരും. പതിറ്റാണ്ടുകളായി പാറമടകളെ മാത്രം ആശ്രയിച്ച് ജീവിച്ചു പോരുന്ന പുളിയന മേഖലയിലെ ചെറുവാഹന ഉടമകളെയും ഡ്രൈവർമാരെയുമാണ് വിലവർദ്ധന സാരമായി ബാധിച്ചിരിക്കുന്നതെന്നും ഇവർ പറയുന്നു. പൊട്ടിക്കുന്ന കല്ലുകളിൽ പകുതി ഭാഗവും പാറമട ഉടമകളുടെ അധീനതയിലുള്ള ടോറസ് വാഹനങ്ങളിൽ അവരുടെ ഉടമസ്ഥതയിലുള്ള ക്രഷറുകളിലെത്തിച്ച് പൊടിച്ചു വിൽക്കുകയാണ് ചെയ്യുന്നതെന്നും പ്രതിഷേധക്കാർ പറയുന്നു. കൊള്ളലാഭം ലാക്കാക്കി ടിപ്പർ ലോറി ഉടമകൾക്കും ഡ്രൈവർമാർക്കും കല്ലുകൾ നൽകാതിരിക്കാനുള്ള തന്ത്രമാണിതെന്നാണ് ഇവരുടെ ആരോപണം. കൈരളി ന്യൂസ്, കൊച്ചി.